ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമീസ് കിച്ചൺ. വാഴയില ഒന്നുമില്ലാതെ നമുക്ക് കരിമീൻ ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കരിമീൻ നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് വരഞ്ഞെടുത്തിട്ട് ഉണ്ട്. ഇനി ഇതിലേക്ക് അല്പം മസാല തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർക്കുക. അതിന് ശേഷം ഒരല്പം വിനാഗിരി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ മസാല ഒന്ന് കുഴച്ച് പേസ്റ്റാക്കി എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കുന്നില്ല, തേങ്ങാപ്പാൽ 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ച് തേങ്ങാപ്പാൽ കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. എന്തായാലും നല്ല പേസ്റ്റാക്കിയിട്ടെടുക്കണം. ഇനി ഇത് മീനിലേക്ക് നല്ലതുപോലെ പുരട്ടി അതിൻ്റെ നമ്മൾ വരഞ്ഞു കൊടുത്ത ആ ഭാഗത്തൊക്കെ വരഞ്ഞു കൊടുത്തതിനകത്തോട്ടൊക്കെ മസാല നല്ലപോലെ പുരട്ടി കൊടുക്കണം. എന്നാലേ മീന് നല്ല മസാല പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മീനിലേക്ക് രണ്ടെണ്ണത്തിലേക്ക് ഞാൻ മസാലയെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കട്ടെ. അത് മസാല തേച്ചതിന് ശേഷം നമുക്കിത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് സമയമുണ്ടെങ്കിൽ 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചിരുന്നാലും മതി, റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മസാലയെല്ലാം ഒന്ന് തേച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇതാ ഇപ്പോൾ മീനിൽ മസാലയൊക്കെ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. 15 മിനിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ വെളിയിൽ വെച്ചിരുന്നാൽ മതി, അത് കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മറ്റ് മസാലകൾ റെഡിയാക്കാം. അത് ഞാനിവിടെ ഒരു ചെറിയ സവാളയും ഒരു 7-8 ചെറിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2-3 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. 1 തേങ്ങയുടെ പകുതി എടുത്തിട്ട് പകുതി തിരുമ്മിയെടുത്തിട്ട് അത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് തേങ്ങാപ്പാൽ. ഓക്കെ, ഇനി നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റാനായിട്ട് ഒരുപാട് എണ്ണയൊന്നും നമ്മളിതിൽ ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും. ഉള്ളിയിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. സാധാരണ നമ്മൾ ഈ കരിമീനെ പൊള്ളിക്കാനെടുക്കുമ്പോൾ അതിൽ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് എടുക്കാറുള്ളത്. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിൽ എണ്ണ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ഉള്ളി വഴറ്റിയത് റെഡിയായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇതേപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഞാനൊരു 2-4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങാപ്പാലിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതാ ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. എണ്ണയൊന്നും ഇല്ലാതെയാണ് മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത്.
മീൻ വെച്ച് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ദാ ഇപ്പോൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിൻ്റെ ഈ മീനൊന്ന് തിരിച്ചിട്ട് വയ്ക്കാം. ദാ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും 1-2 മിനിറ്റ് ഇത് മൂടി വച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഞാൻ എല്ലാം കൂടി അല്ല ഒഴിക്കുന്നത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് മൂടി വച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി മറു സൈഡും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. മീൻ മറിച്ചിട്ടിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്ന് വറ്റി, അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരും. വെളിച്ചെണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അതിനിടയ്ക്ക് മീൻ 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് തിരിച്ചു മറിച്ചു ഇടുന്ന സമയത്ത് മീൻ പൊടിഞ്ഞു പോകാതെ നോക്കണം, അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഞാനിത് കൂടുതലങ്ങ് പറ്റിച്ച് തേങ്ങാപ്പാൽ ഒത്തിരി അങ്ങ് കുറുക്കിയെടുക്കുന്നില്ല. ഈ ഒരു പരുവത്തിലിങ്ങ് ബാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അങ്ങനെ വാഴയില ഇല്ലാതെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. വാഴയില ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടെടുത്താൽ നല്ലത് തന്നെയാണ്. വാഴയില ഇല്ലയെന്ന് കരുതിയിട്ട് ഈ മീൻ പൊള്ളിച്ചതിന് ഒരു ടേസ്റ്റ് കുറവും ഇല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.